ഉലമാക്കൾ പറയുന്നുണ്ട്, വൈനം നീ അറിയണം, അന്നലിൽ ഹാസിദി ഫമാനു ആഫാസ്, മറ്റുള്ളവരോട് അസൂയ വെച്ച് നടക്കുന്നവർക്ക് എട്ട് വിപത്തുകളുണ്ട്, എട്ട് ആപത്തുകളുണ്ട്, എട്ട് നാശങ്ങൾ അവരെ വേട്ടയാടുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തുന്നു. അല്ലവലു, ഏതാണ് ഒന്നാമത്തെ നാശമെന്നറിയോ? ഇഫ്സാദുത്വ, ചെയ്ത അമലുകൾ ബാത്തിലാകലാ. പറച്ചോനെ, നമ്മളുടെ ഈ ഒരു മനസ്സിൻ്റെ ശുദ്ധിക്കുറവ് കൊണ്ട് അസൂയ കാരണം നമ്മൾ ചെയ്ത അഴ്മാലുകൾ ബാത്തിലായി പോവാന്ന് പറഞ്ഞാൽ എത്ര വലിയ നഷ്ടമാണത്! അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പലപ്പോഴും ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തമ്മിലാണ് അസൂയ കൂടുക. കച്ചവടക്കാർ, അവർക്ക് തമ്മിൽ അസൂയ ഉണ്ടാവും. ഒരാളൊരു സൂപ്പർ മാർക്കറ്റ് ഒരു ടൗണിൽ തുടങ്ങി, അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ കച്ചവടമൊക്കെ അങ്ങനെ ക്ലിക്കായി വരുമ്പോഴത്തേക്ക് അപ്പുറത്ത് വേറൊരാൾ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനുള്ള ഏർപ്പാട് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഇവന് പ്രശ്നമായി, ഇവന് പ്രഷർ കൂടി, അവിടെ കച്ചവടമൊക്കെ തുടങ്ങി, ആളുകൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇവന് അയാളോട് ഭയങ്കര ദേഷ്യം തോന്നുക. എന്തിനാണത്? എല്ലാം അള്ളാഹുവിൻ്റെ കല്ലാഹ് പോലല്ലേ നടക്കുള്ളൂ. എനിക്ക് എൻ്റെ റബ്ബ് കണക്കാക്കിയത് ആര് തടഞ്ഞാലും അതെനിക്ക് കിട്ടാതിരിക്കില്ല. അതിലൊരു സംശയമില്ലല്ലോ. എൻ്റെ റബ്ബ് എനിക്ക് കണക്കാക്കാത്തത് ആര് എങ്ങനെ വിചാരിച്ചാലും എത്തിച്ചു തരാൻ ഒരാൾക്കും കഴിയില്ല. ഇതിൽ വിശ്വസിക്കുന്നൊരു മനുഷ്യൻ എങ്ങനെ ആ വിഷയത്തിൽ അസ്വസ്ഥനാകും? അല്ല, സുബ്ഹ് നമസ്കാരത്തിൽ കുനൂത്തിൽ കൈയുയർത്തി ദുആ ചെയ്യാറുണ്ടല്ലോ, അല്ലാഹുവോട് പറയാറുണ്ടല്ലോ, അല്ലാഹ് നീ എന്ത് വിധിച്ചാലും നിനക്കാണ് സർവസ്തുതിയും. എല്ലാം വിധിക്കുന്നവൻ നീയാൻ, നിന്റെ വിധിക്കനുസരിച്ച് നിലനിൽക്കുകയല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് ഫലക്കൽ ഹംദു അലാമാ ഖലൈസ്, നീ എന്ത് വിധിച്ചാലും നിനക്കാണ് സർവസ്തുതിയും. ഇത് പറയുന്ന മനുഷ്യൻ എങ്ങനെയാണ് മറ്റൊരാൾക്ക് അള്ളാഹു അനുഗ്രഹം വിധിക്കുമ്പോൾ അതിൽ അസ്വസ്ഥനാവുക? എങ്ങനെയാണ് അതിൽ അവൻ അസ്വസ്ഥനാവാൻ കഴിയുക? പടച്ച റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അസൂയുണ്ടായാൽ എട്ട് നാശങ്ങളിൽ ഒന്നാമത്തെ നാശം ഇഫ്സാദുത്വ, നമ്മൾ ചെയ്ത അഅമാലുകൾ ഫസാദാകല. നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ഇയ്യാകുമൽ ഹസദ ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറു അൽഹതബ വൽഅശബ. നിങ്ങൾ എപ്പോഴും ഒരു ആത്മവിചാരം നടത്തണം. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. എപ്പോഴെങ്കിലും മറ്റുള്ളവർക്ക് വല്ല അനുഗ്രഹവും കിട്ടുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാവാറുണ്ടോ? ഇത് നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ ഇയ്യാകും വൽ ഹസദ, അസൂയ വരുന്നതിനെ തൊട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്തേ കാര്യമെന്നറിയോ? ഫഇന്നൽ ഹസദ, ഈ അസൂയയുണ്ടല്ലോ, യഅകുലുൽ ഹസനാസ്, നിങ്ങൾ ചെയ്ത നന്മകളെ അത് തിന്നു കളയുന്നതാണ്. കമാതഅകുലുൻ നാറു വൽ ഹതബ, തീ വിറക് തിന്നും പ്രകാരം, തീ വിറക് തിന്ന് തീർക്കും പ്രകാരം മനുഷ്യരെ, നിങ്ങൾ ചെയ്തു വെച്ച നന്മകൾ എന്തൊക്കെ നന്മകളുണ്ടെങ്കിലും ഈ അസൂയ അതിനെയൊക്കെ കത്തിച്ചാമ്പലാക്കും, അത് തിന്നുകളയും എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മളൊന്നും തരക്കടില്ലാന്നേ നമുക്ക് തോന്നും, അങ്ങനെ ഷെയ്ത്താൻ നമുക്ക് പറഞ്ഞ് തരുള്ളൂ. അങ്ങനെ
ഞാനൊന്നും തിരക്കടില്ല, നമ്മൾ നമ്മളിലുള്ള ഗുണങ്ങളെ മാത്രം കാണും, മറ്റുള്ളവരൊക്കെ വിമർശിക്കും. അതിൽ നിന്ന് മാറി മറ്റുള്ളവരുടെ നന്മകൾ കാണാനും നമ്മളിലുള്ള പോരായ്മകൾ കാണാനും സാധിക്കുന്ന ഒരു ലെവലിൽ നമ്മൾ എത്തണം. അള്ളാഹുവി മജ്ലിസ് അതിനൊക്കൊരു കാരണമാക്കി തരട്ടെ. അപ്പം ശ്രദ്ധിക്കണം, നന്നായി നിസ്കരിക്കുന്നവരാണ് ഈ കൂട്ടത്തിലെ ഏകദേശ ആളുകളും. അങ്ങനെ അത്യാവശ്യമൊക്കെ അള്ളാഹുവെ ദീനിയായൊരു താല്പര്യവും ഖുർആനോടുള്ള താല്പര്യവും അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന താല്പര്യവും ഉള്ളതിൻ്റെ പേരിലല്ലേ ഇങ്ങനൊരു ക്ലാസ് ഉണ്ട് എന്ന് കേട്ടപ്പോഴത്തേക്ക് ഈ പരിസരത്തുള്ള മുഅ്മിനീങ്ങളെ നിങ്ങളിവിടെ ഒത്തുചേർന്നത്. അപ്പോൾ നന്നാവണമെന്നുള്ള വലിയ ഒരു ലക്ഷ്യം കൊണ്ട് തന്നെയല്ലേ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അങ്ങനെയുള്ള നമ്മളുടെ അമലുകൾ അത് നശിച്ചു പോവുക, അത് കത്തിപ്പോവുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ വേദനയാണ്. എങ്കിൽ നമ്മളറിയാതെ ഈ അസൂയ നമ്മളെ കൽബിലിട്ട് തന്നുകൊണ്ട് ആ അഴമാലുകളെ ഷെയ്ത്താൻ കത്തിച്ചു കളയും. അള്ളാഹുവേ നീ ഞങ്ങളെ കാക്കണമേ റബ്ബേ.